ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്ന ഡിഷ് നമ്മുടെ സോയാബീൻ മസാലയാണ്, അതായത് സോയാ ചങ്ക്സ്. അപ്പോൾ ആ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ അതാത് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ അതൊന്ന് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് സോയാ ചങ്ക്സ് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ സോയാ ചങ്ക്സ് 1.5 കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യാം. നമ്മൾ സോയാ ചങ്ക്സ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തവച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ, വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം. സോയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് 1-3 മിനിറ്റ് വരെ ഇതിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇതാ നല്ലപോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2-3 മിനിറ്റ്സ് ഇതിലത്ത് കിടന്നൊന്ന് ഇടവട്ടെ. അത് ഓൾറെഡി ഇത് വലുതായി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ഇതൊന്ന് ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്തു നമുക്കിതൊന്ന് അടച്ച് വെക്കാം 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ സോയാബീൻ നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് തണുത്ത വെള്ളം ഒഴിച്ച്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് ഇരിക്കട്ടെ, നമുക്കിനി ബാക്കി എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സവാള ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് സവാളയാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1-6 വെളുത്തുള്ളി അരിഞ്ഞത്, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, ഇത് 3 ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ ഇതിനാവശ്യമുള്ള കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറുവപ്പട്ടയുടെ ഇതും 2 ഏലക്കയും 4 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സവാള സോഫ്റ്റായി കിട്ടിയാൽ മതി. പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളക് ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളകാണ് നമ്മൾ മെയിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ വേണ്ട മുളക് പൊടി, കുറച്ച് മതി. ഇതാ കുറച്ച് മുളക് പൊടി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചു വെച്ചതാണ്, 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. പച്ചമണം മാറുന്ന വരെ ഈ പൊടികളെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരുപാട് വേണ്ട. ഒന്ന് ഗ്രേവി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക. അപ്പം നമുക്ക് അത് ചെയ്യാം. കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോണം ഒന്ന് മിക്സാക്കുക. ഉപ്പിട്ടതാണ്, പിന്നെ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്താൽ മതി. നമുക്ക് ഈ മസാലയിലെല്ലാം ഒന്ന് മിക്സാക്കി ഇങ്ങനെ എടുക്കാം. ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് നമുക്ക് ഒന്ന് സെറ്റാക്കി കുറുക്കിയെടുക്കേണ്ടതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സോയ മസാല എന്തായാലും നോക്കാം. നമ്മുടെ മസാല എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി. കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്ത് എന്നിട്ട് ഞാൻ മിക്സാക്കുന്നുണ്ട്. അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സോയ ചങ്ക്സ് മസാല ഇവിടെ റെഡിയായിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇത് ചോറിനും ചപ്പാത്തിക്കും അതേപോലെ തന്നെ അപ്പത്തിനും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഡിഷുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.